പ്രശസ്തമായ ഒരു മാരാമൺ കൺവെൻഷൻ അല്ലെങ്കിൽ മാർത്തോമാ സുറിയാനി സഭയുടെ പ്രസംഗ സംഘത്തിന് കീഴിൽ നടക്കുന്ന 129-ാമത് മാരാമൺ കൺവെൻഷൻ അതിലെ പ്രധാന ഒരു ഘടകമാണ് കൊയർ എന്ന് പറയുന്ന ഗായകസംഘം. അപ്പോൾ ഈ 120 വർഷത്തിനുള്ളിൽ നിരവധി ആൾക്കാർ ഈ കൊയറിൽ വന്ന് പാടുകയും ഇപ്പോൾ വിരമിക്കുകയും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ജോലി തേടി പോവുകയോ ഒക്കെ ചെയ്തവരുണ്ട്. എന്നാൽ അവരെ എല്ലാവരെയും കണ്ടുകിട്ടുക ബുദ്ധിമുട്ടാണ്. എന്നാൽ മാരാമൺ കൺവെൻഷനിലെ പഴയ അംഗവും ഒരു നല്ല ഗാനരചയിതാവും സംഗീത സംവിധായകനും അതിലുപരി നല്ലൊരു ഗായകനും കൂടിയായ നിങ്ങൾക്കൊക്കെ പരിചിതനായ ശ്രീമാൻ അനിൽ കൈപ്പട്ടൂരാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന് നമ്മോട് പറയുവാനുള്ള നിരവധി ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് മാതാപിതാക്കളുടെയൊക്കെ കരങ്ങളിൽ പിടിച്ച് വരുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഈ മണപ്പുറത്ത് ഈ സ്റ്റേജിൽ ഇന്ന് പാടുമെന്ന്. അതിനപ്പുറത്ത് വിചാരിക്കാത്തൊരു കാര്യമാണ് പാട്ടുകളെ നമ്മൾ സ്വയം എഴുതിയ പാട്ടും അതുപോലെ കമ്പോസ് ചെയ്ത പാട്ടുകളും ഇവിടെ കൊയർ ഇന്ന് പാടുമെന്ന് സത്യത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷേ ദൈവം വലിയവനാണ്, അതിനുള്ള കൃപ തന്നു. അത് കുറേ പാട്ടുകൾ വന്നിട്ടുണ്ട്. 2000-ൽ രണ്ട് പാട്ടുണ്ടായിരുന്നു. ഈ മരുവിൽ നമ്മെ നടത്തും ആ ബ്രദർ ജോൺ മാത്യു എഴുതിയ പാട്ട്, അതുപോലെ രോഗമെല്ലാം മാറിടും അത് ഞാൻ എഴുതി ട്യൂൺ ചെയ്ത പാട്ടാണ്. നമസ്കാരം. ഞാൻ 1999 മുതൽ ഏകദേശം 2004 വരെ ഉണ്ടായിരുന്നു. അത്രയും വർഷം സിഡിയിലും പാടിയിട്ടുണ്ട്. അതെ, 1999 ആദ്യമായിട്ട് വരുമ്പോൾ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. അന്ന് അനുതാപത്തിൻ കണ്ണീർ വീഴ്ത്തി, അനുതാപത്തിൻ കണ്ണീർ വീഴ്ത്തി അനുതപിച്ചിടുന്നി ദാസരിതാ. തോന്നുന്നു സാം തോമസ് പറഞ്ഞ അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടൊരു യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നത് അന്ന് പാടിയതിൽ എല്ലാരും ഇപ്പോഴും ഉണ്ടോ? ഉണ്ടായില്ല, കൊറേ പേരൊക്കെ കൊയറിലുണ്ട്. കൊറേ കയ്യില് വിരലാണ്. പിന്നെ സാറിന്റെ റിഹേഴ്സലും കാര്യങ്ങളുമായിട്ട് അങ്ങനെ കൊയറൊക്കെ ഉണ്ടായിരുന്നു. അതെ, ഞാന് മെയിൻ മ്യൂസിക് കമ്പോസിംഗ് ആണല്ലോ, മ്യൂസിക് ടീച്ചറാണ്. ഏകദേശം 1250 പാട്ടുകൾ കമ്പോസ് ചെയ്തു. മാരാമൺ കൺവെൻഷൻ കൂടി പ്രശസ്തമായ യാമങ്ങൾ തോറും യാഹേന്ദിന് മുൻപിൽ, അതെനിക്ക് 2018 ഏറ്റവും നല്ല സംഗീത സംവിധായകനുള്ള അവാർഡ് വാങ്ങിച്ച പാട്ട്. അതെ, എന്റെ കോളേജിലാണ്. അതെ അതെ, 1995 ഗാനഭൂഷണത്തിന് ശ്രീ സ്വാതിനാഥ് സംഗീത കോളേജ് ചേർന്നത്. 99 നാല് വർഷത്തെ കോഴ്സാണ്. 4 വർഷം പഠിച്ചു. കർണാട്ടിക് വോക്കലാണ് പഠിക്കുന്നത്, ശാസ്ത്രീയ സംഗീതം. അതിനുശേഷമാണ് സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനായിട്ട്. ആ അതെ, സ്കൂളുകളൊക്കെ പഠിപ്പിക്കുന്നത്. പിന്നെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് റെഗുലർ ആകാൻ പറ്റാത്തതുകൊണ്ട് സ്കൂളുകളില്ല. വിദേശ രാജ്യങ്ങളൊക്കെ പോകാറുണ്ട്. കഴിഞ്ഞ വർഷം സമയം UAE നേരത്തെ പ്രവർത്തിക്കുന്ന ആയി വരുന്നു. അല്ല, ഞാൻ അല്ല ഞാൻ 6 വയസ്സ് തൊട്ട് സ്റ്റേജുകളിൽ പാടുന്നുണ്ട്. 6 വയസ്സ് തൊട്ട്, അത് വളരെ ചെറുപ്പത്തോട്ട്. എന്റെ അമ്മയുടെ ഇളയ സഹോദരനാണ് ജോൺ ഫിലിപ്പ് ഇലവുംതിട്ട. ഈ മൺകൂടാരമ്മ ഭവനം വിട്ട് ഞാൻ പറന്നു ചേരും. അതുപോലെ ദേവാലയങ്ങളെ, ഗോപുരങ്ങളെ, ആ നാഥ ചുരീണമേ നിൻകൃപദാസരങ്ങളെ, കൃഷികൃത്തിന്റെ മറ്റുള്ള വേദികളിലൊക്കെ പാടുമ്പോ കേട്ട ഒരു കാര്യമാണ് ജൂനിയർ മർക്കോസ് എന്ന്. അത് എങ്ങനെയാണ് സാറ് ഞാന് മർക്കോസാറുമായിട്ട് അടുത്ത ബന്ധമാണ്. മിക്കവാറും വിളിക്കും. ഞങ്ങള് ഒരു സൗഹൃദ ബന്ധമാണ്, സഹോദര സ്നേഹമുണ്ട്. എന്റെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ കാഴ്ചയിൽ ഒരു ചെറിയ സാമ്യമുണ്ട്, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇനി പാട്ടിലൂടെ അത്തം തിളങ്ങട്ടെ, പ്രഗത്ഭനായ പാട്ടുകാരനാകട്ടെ എന്ന് ആശിക്കുകയാണ്, ആശംസിക്കുകയാണ്. സ്വന്തമായ കാര്യങ്ങളിൽ കൊയറുമായിട്ട് പോകുമ്പോഴും ഈ DSMC ബന്ധം. DSMC മിക്കവാറും ചില പ്രോഗ്രാമുകളൊക്കെ വിളിക്കാറുണ്ട്. ഞാൻ 99 ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ ഇബ്രാഹിം ലിംഗരാജ് ആയിരുന്നു ഡയറക്ടർ. അന്ന് തിരുവനന്തപുരം SS സ്റ്റുഡിയോ വെച്ചായിരുന്നു ഞാൻ റെക്കോർഡിങ്. നല്ല രസകരമായി. അന്ന് ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് ഒന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഫോൺ പോലും റയറായിരുന്നു. പിന്നെ അതിനുശേഷമാണ് യാമങ്ങൾ തൂർ 2018, അത് അഭിനാഷ് തുണ്ടുമണ്ണിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എഴുതിയ പാട്ടുകൾ. ഈ വർഷം ഒരു പാട്ടുണ്ട്, പാട്ടുസ്ഥല 95-ാമത്തെ. നിരവധി പാട്ടുകൾ എഴുതുവാനും. അപ്പോൾ മാരാമണ്ണിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാം. തീർച്ചയായിട്ടും യാമങ്ങൾ തോറും ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാരാമണ്ണിലെ പാട്ട്. പിന്നെ അപ്പുറത്തെ പാട്ട് കേൾക്കുമ്പോഴും ചിലപ്പോൾ പിച്ച് കിട്ടാൻ കുഴപ്പമില്ല, ഞാൻ പാടാം. യാമങ്ങൾ തോറും യാഹേ നിൻ മുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിപ്പാൻ കൃപയേകണേ. യാമങ്ങളെല്ലാം നിന്ദാനമല്ലോ, നന്ദി കരേറ്റാനൻ മനമൊരുക്കിയിടണേ. കണ്ണുനീർത്തുള്ളികൾ പാഴാകില്ല,
തുരുത്തിയിലാക്കുമെന്നാഥനല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവത്തിന് എഴുതിയ അഭിനാഷ് തുണ്ടുമണ്ണിൽ അദ്ദേഹത്തിന്റെ അനുഭവത്തിന് പാട്ടാണ്. പിന്നെ അതേ അനുഭവം എനിക്ക് എന്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാട്ടുകൾക്കൊക്കെ ഒരു വല്ലാത്ത വേദനയും ആ ഒരു ബന്ധമുണ്ട്. ഇനിയേ പാട്ടുകളെല്ലാം ഭംഗിയാണ്, കൂടുതൽ പാടുവാൻ ഈശ്വരൻ റെഡിയാക്കട്ടെ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.